പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റ് നീളുന്നു ലാഹോറിലെ വസതിയിലെത്തിയ ഇസ്ലാമാബാദ് പോലീസ് അറസ്റ്റ് ചെയ്യാനാകാതെ മടങ്ങി ഇമ്രാൻഖാൻ വസതിയിലില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം അറസ്റ്റ് നീക്കത്തിൽ പ്രതിഷേധവുമായി ഇമ്രാന്റെ വസതിക്ക് മുന്നിൽ പി പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ സംഘർഷമുണ്ടായി തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഇമ്രാൻഖാൻ പറഞ്ഞു കേസിൽ മുൻ പാക് പ്രധാനമന്ത്രി അറസ്റ്റ് വൈകുന്നു ഇമ്രാൻഖാന്റെ പിന്തുണയുമായി പി ടിഐ പാർട്ടി പ്രവർത്തകരും വസതിക്ക് മുന്നിൽ സംഘടിച്ചു സ്ഥലത്തു ക്രമസമാധാനം തകരുമെന്ന നിലയിലാണ് വസതിയിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ഇതിനിടയിൽ ഇമ്രാൻഖാൻ രംഗത്തെത്തി കോടതി കേസിൽ ഇസ്ലാമാബാദ് കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചത് തോഷാഖാന കേസിൽ തുടർച്ചയായി ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് പ്രധാനമന്ത്രിയായിരിക്കെ കിട്ടിയ സമ്മാനങ്ങൾ ഖജനാവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലാഭത്തിൽ വിറ്റെന്ന കേസിലാണ് നടപടി തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ സ്വത്ത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഭരണകക്ഷിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പ്രതിനിധികൾ ഇമ്രാൻഖാനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു പിന്നാലെ അദ്ദേഹത്തെ അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കരുതെന്ന് പി പാർട്ടി നേതാവ് ഫഹദ് ചൌധരി പ്രതികരിച്ചു ഇമ്രാൻഖാനെതിരായ നീക്കം പാക് രാഷ്ട്രീയത്തിൽ ആഴത്തിൽ സ്വാധീനിക്കുമെന്നുറപ്പാണ് വിലക്കയറ്റം കൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ വരുന്നതും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്നുള്ള ഇമ്രാൻ്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പാക് സർക്കാരിനെതിരെ ജയിൽ നിരക്കൽ സമരത്തിന് ഇമ്രാൻഖാൻ കഴിഞ്ഞ മാസം ആഹ്വാനം ചെയ്തിരുന്നു പോലീസിൻ്റെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് പാക് രാഷ്ട്രീയം ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്